ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് എ ഫുൾ സ്റ്റോറി എന്ന ചെറിയ ഒരു ആനിമേഷൻ വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ രണ്ടാളുകൾ ഒരു മുറിക്കുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ അകപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി അതിനകത്ത് ഒരാൾ വന്ന് വളരെ ശക്തമായിട്ട് ആ വാതിൽ ഇങ്ങനെ അകത്തേക്ക് വലിച്ചു വലിച്ചുകൊണ്ട് ശ്രമിക്കുമ്പോഴും ആ വാതിൽ തുറയുന്നില്ല. കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പോയി തൻ്റെ സ്ഥലത്തിരിക്കുന്നു. ഈ സമയത്ത് രണ്ടാമത്തെ ആൾ വന്ന് ഒരു രണ്ട് മിനിറ്റ് ചിന്തിച്ച് ആ വാതിൽ പുറത്തേക്ക് തുറന്ന് പുറത്തേക്ക് പോകുന്നു. മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷേ മനുഷ്യനൊരു തെറ്റിദ്ധാരണയുള്ളത് ഈ സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നേടണം, എല്ലാം കൈക്കലാക്കണമെന്നുള്ളൊരു ചിന്തയുണ്ട്. എനിക്ക് ജീവിതത്തിൽ ഒരു നല്ല ജോലി ഉണ്ടെങ്കിലാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക. എനിക്ക് ജീവിതത്തിൽ കുറേ സ്വത്തുണ്ടാവുമ്പോഴാണ്, നല്ല ശമ്പളം കിട്ടുമ്പോഴാണ്, നല്ല വലിയ വീടും പറമ്പും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണ മനുഷ്യനുണ്ടാവുന്നുണ്ട്. നമുക്ക് അതിനപ്പുറത്തേക്ക് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? കുറച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും ചേർത്ത് പിടിക്കുന്നതിനും അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാനും കർത്താവിലേക്ക് അടുക്കാനുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നിലേക്ക് എല്ലാ കാര്യങ്ങളും വരണം, എൻ്റെ ദിശയിലേക്ക് എല്ലാ കാര്യങ്ങളും അനങ്ങണം, സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിൽ നിന്നും വിപരീതമായ, എന്നിൽ നിന്നും വിപരീതമായ ദൈവത്തിലേക്കുള്ളൊരു ദിശയിലേക്ക് നമ്മൾ ചരിക്കുന്നതാണ് ഈ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്രോതസ്സെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിത നിയോഗം പൂർണ്ണമാവുന്നത്. ഇന്ന് ആണ്ടുവട്ടത്തിലെ 24-ാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് ദിവസത്തെ വചനങ്ങളിലൂടെ വളരെ സാധാരണമായിട്ട് ചിന്തിച്ചാൽ കരുണയുള്ള, വളരെയധികം സ്നേഹമുള്ള, മനുഷ്യനെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗത്ത് ഇസ്രായേൽ ജനം ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുകയും ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അവരെ എല്ലാവരെയും നശിപ്പിക്കാനൊരുങ്ങുന്ന ദൈവം മോശയുടെ വാക്കു കേട്ടുകൊണ്ട് അവരോട് ക്ഷമിക്കുകയും അവരോട് അനുരഞ്ജനപ്പെടുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയൊക്കെ എഴുതിയ രണ്ടാം ലേഖനത്തിൽ ക്രിസ്തു എപ്രകാരമാണ് മനുഷ്യരെല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ നൽകിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കാ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം കരുണയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. കാണാതെ പോയ ആടിനെയും നാണയത്തെയും പുത്രനെയും കാത്തിരിക്കുകയും അന്വേഷിക്കുകയും അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു കരുണയുള്ള ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ സാധാരണമായ ഒരു വ്യാഖ്യാനമാണ്. കാരണം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ബൈബിളിൽ നിറയെ നമുക്ക് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകൾ മതിയാവാതെ പോരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ കരുണയുടെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു മാനമുണ്ട്, നമ്മൾ ധ്യാനിക്കേണ്ട മറ്റൊരു മാനമുണ്ട്. ഈ വചനങ്ങളിൽ നമ്മൾ ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എവിടെയോ നമ്മളെപ്പോലെ തന്നെ ആയിരിക്കുന്ന കുറച്ച് ആളുകൾ. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ തങ്ങളുടെ നേട്ടങ്ങളിൽ നിന്നും തങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഇസ്രായേൽ ജനത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ തൻ്റെ അറിവില്ലായ്മയിലൂടെ ദൈവത്തെ നിഷേധിക്കുകയും ദൈവദൂഷണം പറയുകയും തന്നാലാവുന്ന പ്രവൃത്തികളിലൂടെ ജനങ്ങളുടെ വിശ്വാസത്തെ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ തനിക്കിപ്പോഴായിരിക്കുന്ന ഈ മേച്ചിൽ സ്ഥലങ്ങൾ പോരാ, ഇതിലും നല്ല പുല്ല് എനിക്ക് വേണം, അതാദ്യം എനിക്ക് തന്നെ നേടിയെടുക്കണം എന്നാഗ്രഹിച്ചു വേണ്ട തൻ്റെ കൂട്ടത്തു നിന്നും മാറിപ്പോകുന്ന ഒരാടിനെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു നാണയം, താൻ ഇനിയും കുറേ നാൾ ഈ വീട്ടിൽ തന്നെ ആയിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെത്താനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നാണയത്തെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കൃത്യമായിട്ടും കാണുന്നത് എൻ്റെ നേട്ടങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ഏറ്റവും നല്ല ഫ്യൂച്ചറും കരിയറും ഈ വീട്ടിലായിരിക്കുന്നതല്ല, എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുന്നതല്ല, മറിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ലോകം കണ്ടുപിടിക്കുമ്പോഴും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോഴാണോ എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ സ്വത്തിൻ്റെ ഭാഗം മേടിച്ചുകൊണ്ടും ലോകത്തിലേക്ക് തൻ്റെ വഴികളിലേക്ക് പോകുന്ന ഒരു പുത്രനെ നമ്മൾ കാണുന്നുണ്ട്. ഇവരെല്ലാവരും എവിടെയോ നമ്മുടെ ജീവിതത്തിലെ പോലെ നമ്മളുടെ ഓരോ പ്രതീകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം എന്താണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതും ഇന്നത്തെ വചനങ്ങളിൽ തന്നെ നമ്മൾ കാണാം.
ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ മോശയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഇവരെല്ലാവരെയും നശിപ്പിക്കാം, നിന്നിലൂടെ ഒരു പുതിയ ജനതയെ ഞാൻ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോൾ മോശ വേണ്ട എന്ന് പറയുന്നുണ്ട്. തനിക്ക് ഇത്രയും വലിയൊരു നേട്ടം കർത്താവ് വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ട കർത്താവേ, മറ്റുള്ളവരെല്ലാവരും അങ്ങയുടെ സ്നേഹത്തിൻ്റെയും അങ്ങയുടെ വലിയ പദ്ധതിയുടെയും വിശ്വസ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് വരുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു മോശ ഒരു ഉത്തമ മാതൃകയാണ്. ദൈവം നമ്മളെയും ആഗ്രഹിക്കുന്നത് മോശയെപ്പോലെ ആവാനാണ്. എല്ലാ നേട്ടങ്ങളും എനിക്ക് മാത്രമായിരിക്കണം എന്ന് ചിന്തിക്കാതെ എല്ലാവരോടു കൂടെയും പങ്കുവയ്ക്കാനുള്ള വലിയ മനസ്സ് കാണിക്കുന്ന ഒരു മോശയാവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എപ്പോഴാണോ ക്രിസ്തു അനുഭവം ഉണ്ടാവുന്നത്, അതിനുശേഷം താൻ പറയുന്നത് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയെന്നാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുമാണ് തൻ്റെ മുഴുവൻ ജീവിതവും ക്രിസ്തുവിനായിട്ട് മുഴുവനായിട്ടും കൊടുക്കുന്നത്. നമ്മളോടും കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നാണോ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവുന്നത്, എന്നാണോ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാവുന്നത്, അന്ന് നമ്മൾ മുഴുവനായിട്ടും ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കണം. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ധൂർത്തപുത്രൻ എന്നറിയപ്പെടുന്ന ആ ഇളയപുത്രൻ എപ്പോഴാണോ തൻ്റെ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നത്, ആ സമയം തൻ്റെ അഹങ്കാരത്തെയും ദുരഭിമാനത്തെയും മുഴുവൻ വിട്ടുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്, ആ മനസ്സുള്ളവരായിട്ട് നമ്മളും നമ്മുടെ വഴികളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ വാതിലുകളും ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വലിക്കും പോലെ തുറയൂ എന്ന ചിന്ത മാറ്റിവെച്ചുകൊണ്ട് ചില സമയത്തെങ്കിലും നമ്മളിൽ നിന്നും എതിരെയുള്ള വശത്തേക്ക് ദൈവത്തിൻ്റെ ദിശയിലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ വേണ്ടി ആ സൈഡിലേക്ക് ഒന്ന് തുറക്കാൻ വേണ്ടി നമുക്കും ശ്രമിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണമെന്നല്ല, അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴി എല്ലാം നേടുമ്പോഴാണെന്നുള്ള തെറ്റിദ്ധാരണ. കർത്താവ് നമ്മളോട് പറയുന്നത് ചില സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും എന്നിലേക്കെന്നുള്ളതെന്നും നേരെ വിപരീതമായ ദൈവത്തിലേക്കുള്ള ദിശയിൽ ചരിക്കാനുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.